കഴിഞ്ഞ ക്ലാസ്സിൽ സെലക്ട് കുറേയായിരുന്നു നോക്കിയിരുന്നത് അല്ലേ? സെലക്ട് അതേപോലെ തന്നെ സെലക്ടിൻ്റെ ഒപ്പം തന്നെ അലിയാസ് എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ യൂസ് ചെയ്തു. പിന്നെ കുറച്ച് ക്ലാസ്സുകൾ സെലക്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സെലക്ട് കുറിയിലിപ്പോൾ എന്താ ചെയ്തത്? നമ്മളൊരു സെലക്ട് കുറി ചെയ്തു. ആ സെലക്ട് കുറി ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ആ ടേബിളിലെ എല്ലാ റെക്കോർഡുകളും സെലക്ട് ആയിരുന്നു. അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലൊരു ഇന്ന റെക്കോർഡ് വേണം, അല്ലെങ്കിൽ അതൊരു ഇന്ന രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ റിസൾട്ടിനെ കാണണം. അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടായിരുന്നില്ല. വളരെ സാധാരണ രീതിയിൽ ഒരു സെലക്ട് കുറി എഴുതി അതിൽ നമ്മൾ കോളങ്ങളുടെ പേര് സ്പെസിഫൈ ചെയ്തു, അതിന് പകരം അല്ലാന്നുണ്ടെങ്കിൽ അലിയാസ് നെയിം കൊടുത്തു, ആസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെലക്ട് കുറിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതല്ലേ. സെലക്ട് കുറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വരാവുന്ന കുറേ കുറികളെ കുറിച്ചിട്ടും അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി ഈ ഒരാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും നന്നായിട്ട് കേൾക്കുക, പഠിക്കുക, എക്സസൈസുകളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഓർഡർ ബൈ എന്ന് പറയുന്ന ഒരു കീപാഡാണ്. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സെലക്ട് കുറി എഴുതി, സെലക്ട് കുറി എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സെലക്ട് കുറി എഴുതുമ്പോൾ നമുക്കൊരു റിസൾട്ട് വരും. ആ റിസൾട്ട് ഒരു പ്രത്യേക രീതിയിൽ ഓർഡർ ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല. എങ്ങനെയായിരുന്നു ടേബിളിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടായിരുന്നത്, ഒരു പക്ഷേ അതേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മളത് എന്ത് ചെയ്യുക, നമ്മൾ ആ റിസൾട്ടിനെ കാണുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്. എന്ത്, നമുക്കൊരു റിസൾട്ട് കാണുന്ന സമയത്ത് ആ റിസൾട്ടിനെ ഓർഡർ ചെയ്യണം. അപ്പോൾ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ കാണാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസെൻഡിങ് ഓർഡറിൽ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഓ സെലക്ട് കുറിയുടെ ഒപ്പമാണിത് ഒരു പരിധിവരെ ഈ ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള കുറികൾ നമ്മൾ ചെയ്യുക. നമുക്ക് പ്രൊജക്റ്റ് നമ്മുടെ പ്രൊജക്റ്റിലെ സെലക്ട് കുറിയുടെ ഒപ്പം തന്നെയായിരിക്കും നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് യൂസർ ടു സോർട്ട് ദ റിസൾട്ട് സെറ്റ്. നമ്മൾ പറഞ്ഞു എന്താണ് റിസൾട്ട് സെറ്റ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മളൊരു സെലക്ട് കുറി ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്ന ടെമ്പററി ആയിട്ട് കാണുന്ന ഒരു ടേബിളാണെന്ത് നമ്മളുടെ റിസൾട്ട് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസൾട്ട് സെറ്റിൽ വരുന്ന ആ റിസൾട്ടിനെ എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യുക. അതിനാണ് ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ടു സോർട്ട് ദ റിസൾട്ട് സെറ്റ് ബൈ വൺ ഓർ മോർ കോളംസ്. അതായത് ഒരു കോളംസ് വെച്ചിട്ട് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒന്നോ അതിലധികമോ കോളംസുകൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ഓർഡർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ആ സോർട്ട് ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ചൊന്നും അതിൻ്റെ ഒപ്പം സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിട്ടായിരിക്കും ചെയ്യുക, അസെൻഡിങ് ഓർഡറിലായിരിക്കും അത് ഓർഡർ ബൈ ചെയ്യുക. അല്ല നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഓർഡർ ബൈയുടെ ഒപ്പം തന്നെ DESC എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, അത് ഡിസെൻഡിങ് ഓർഡറിൽ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് എന്തിൻ്റെ ഓർഡറിലായിരിക്കും, അത് അസെൻഡിങ് ഓർഡറിലായിരിക്കും ഓർഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെലക്ടിൻ്റെ കാര്യം നമുക്കറിയാം. സെലക്ട് എന്ന് പറയുന്ന കീവേഡ് എഴുതും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഏതൊക്കെ കോളംസുകളാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ കോളങ്ങൾ നമ്മൾ കോമിറ്റ് എഴുതും. പിന്നെ എന്ത് കൊടുക്കും, ഫ്രം എന്ന് പറയുന്ന കീവേഡ് കൊടുക്കും. പിന്നെ ഏത് ടേബിളാണെന്നുള്ളത് കൊടുക്കും. അത്ര വരെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അല്ലേ, അതിന് ശേഷം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓർഡർ ബൈ വരുന്നത് അത്രയും ഭാഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ബൈ എന്ന് പറയുന്ന ഒരു കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തതിന് ശേഷം ഓർഡർ എന്ന് പറയുന്നതും ബൈ എന്ന് പറയുന്നതും രണ്ടും രണ്ട് വേർഡാണ്. അത് ക്യാപ്സ് ലോക്ക് എഴുതണമെന്നൊന്നുമില്ല, ഞാനിതിൽ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സ് ലോക്ക് ആക്കി എഴുതിയത്. ഓർഡർ ബൈ, പിന്നെ എന്ത് കൊടുക്കും, ഏത് കോളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർഡർ ചെയ്യേണ്ടത്. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ കാണാം അതെങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ കോളത്തിൻ്റെ പേര് കോമ, പിന്നെ ആ വന്ന റിസൾട്ടിനെ വീണ്ടും വേറൊരു റിസൾട്ട് വെച്ചിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കോളമായിരിക്കും ആദ്യം അസെൻഡിങ് ഓർഡർ ചെയ്യുക,
അത് ആദ്യം ഓർഡർ ചെയ്യുക, ആദ്യം കോളത്തിൻ്റെ ആദ്യത്തെ കോളത്തിൻ്റെ വെച്ചിട്ടായിരിക്കും. പിന്നെ ആ വന്ന അസെൻഡിങ് ഓർഡറിൽ മാറ്റം അധികം വരാതെ എന്ത് ചെയ്യും, അടുത്ത കോളം കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോളം കൂടെയും വെച്ചിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോളംസും കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് രണ്ടാമത്തെ കോളത്തിൻ്റെ പേര് നമുക്കുണ്ടെങ്കിൽ അത് എഴുതാം. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും ഒരു കോളത്തിൻ്റെ ആവശ്യമാണ് വരുള്ളൂ. അപ്പോൾ രണ്ടെണ്ണം വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയാണ്. അതിനുശേഷം നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടത്, അത് ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് അസെൻഡിങ് ഓർഡറിലായിരിക്കും. അപ്പോൾ ASC എന്ന് പറയുന്ന കീവേഡ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് എഴുതിയില്ലെങ്കിൽ അത് മെയിൻ ചെയ്യണത് അസെൻഡിങ് ഓർഡറിലാണ് ഉള്ളതാണ്. ഇനി അതല്ല, അഥവാ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ കാണിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ കോളങ്ങളുടെ പേരുകൾ സ്പെസിഫൈ ചെയ്തതിന് ശേഷം DESC എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യണം. അതും സ്മോൾ ലെറ്റർ ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം. ഇത് സ്ട്രൈക്ക് ഔട്ട് ചെയ്തത് പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്തത്, അത് ക്യാപ്സ് ലോക്ക് ചെയ്തിട്ട് ചെയ്തതെന്ന് മാത്രം. നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ടേബിളുകളിൽ നമുക്ക് ഈ എക്സാമ്പിള് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ടേബിളിൽ നമുക്ക് ഐറ്റം എന്ന് പറയുന്ന ടേബിൾ ഉണ്ടല്ലേ. ഐറ്റം എന്ന് പറയുന്ന ടേബിളിൽ നമുക്കറിയാം നമുക്ക് ഒരുപാട് ഐറ്റംസ്, 5-8 ഐറ്റംസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് പല കാറ്റഗറിയിലെപ്പെട്ട ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്കിതിലെ ഐറ്റങ്ങളുടെ പേരുകൾ വെച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വറി എഴുതാം, നമുക്ക് SQL എടുത്തു, സെലക്ട്, പിന്നെ സ്റ്റാർ എന്ന് എഴുതാനുള്ള എല്ലാ കോളങ്ങളും എഴുതാൻ നിൽക്കണമെന്നില്ല. നമുക്ക് സ്റ്റാർ ഉപയോഗിക്കേണ്ടി വരുന്നത് ഉപയോഗിക്കാറില്ല നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ. സ്റ്റാറിന് പകരം കോളങ്ങളുടെ പേരാണ് സ്പെസിഫൈ ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നതെന്നുള്ളതൊക്കെ, അങ്ങനെ ചെയ്യുന്നതെന്നുള്ളതൊക്കെ കഴിഞ്ഞ കാല ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളത് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് തിരുത്താനായിട്ട്. സെലക്ട് സ്റ്റാർ ഫ്രം എന്നതിന് ശേഷം എന്ത് എഴുതി, നമ്മൾ ടേബിളിൻ്റെ പേര് എഴുതുക. പൈറ്റൺ എന്നാണ് ടേബിളിൻ്റെ പേര്. പിന്നെ നമ്മൾ എന്ത് എഴുതി, പിന്നെ ഓർഡർ ബൈ, ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്തു. എനിക്ക് ഓർഡർ ബൈ ചെയ്യേണ്ടത് ഐറ്റത്തിൻ്റെ പേര് വെച്ചിട്ടാണ്. ഞാൻ എന്ത് കൊടുത്തു, IT നെയിം എന്ന് കൊടുത്തു. നമ്മൾ നോക്കി നോക്കാം, അത് വർക്ക് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പം എന്തായി, ഇത് ഐറ്റത്തിൻ്റെ പേര് വെച്ച് ഇതിനെ ഓർഡർ ചെയ്തു അല്ലേ. ഐറ്റത്തിൻ്റെ പേര് വെച്ചിട്ട് ഇതൊക്കെ ഓർഡർ ആയി, മനസ്സിലായി. നമുക്ക് അതിൽ IT പ്രൈസും കൂടെ ഓർഡറിൽ ഉൾപ്പെടുത്തണം. നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ ഐറ്റത്തിൻ്റെ പേര് ആദ്യം A വന്നു, പിന്നെ LP, പിന്നെ W, അവസാനം Z ആയി. ഇപ്പോൾ ഇതിൽ പ്രൈസുകളൊക്കെ കാണില്ലേ, പ്രൈസുകൾ എങ്ങനെയാണ് ഇവ കിടക്കുന്നത്. നമുക്കിതിൽ ഐറ്റത്തിൻ്റെ പ്രൈസും കൂടെ നമുക്ക് ഉൾപ്പെടുത്തി നോക്കാം. ആദ്യം ഐറ്റത്തിൻ്റെ പേര് വെച്ചിട്ട് ഓർഡർ ചെയ്തു, പക്ഷേ ഇതിൽ IT പ്രൈസ് വെച്ചിട്ട് ഓർഡർ ആയതില്ല. കാരണം വെച്ചാൽ അത് ഈ ടേബിളിൻ്റെ പ്രത്യേകത കാരണം. പക്ഷേ ചില ടേബിളുകളിൽ നമുക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആദ്യം പേര്, ഇതിലിപ്പോൾ പേര് ഓർഡർ ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രൈസുകൾ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ കോളത്തിൻ്റെ കറസ്പോണ്ടിങ് ആണല്ലോ ഈ വില കിടക്കുന്നത്. പക്ഷേ ചില ടേബിളുകളിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ടേബിളുകളിലൊന്നും അത് കാണിക്കാനുള്ള എക്സാമ്പിൾ കാണിക്കാനുള്ള കാര്യമില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഐറ്റം ഇത് ഓർഡർ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിലേക്ക് ഒരു ഓർഡറിങ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ടേബിളുകളുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ രണ്ടും ഒരേ രണ്ട് വ്യത്യസ്ത വിലകളാണ്. നമ്മളൊരു IC ID വെച്ചിട്ട് ഓർഡർ ചെയ്തേക്കാം. നമുക്ക് നോക്കാം, അതിൽ നോക്കി നോക്കാം, ഇത് ചിലപ്പോൾ പറ്റുമോ നോക്കി നോക്കാം. നമ്മൾ ഇതിൽ IC ID വെച്ച് ഓർഡർ ചെയ്തു, ICID വെച്ചിട്ട് ഓർഡർ ചെയ്യാം. ഇപ്പം എന്താവും നോക്കാം. ICID വെച്ച് ഓർഡർ ചെയ്തപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഐറ്റം ആദ്യം വന്നു, ആദ്യം ICID ഉള്ളത്, പിന്നെ രണ്ടാമത്തെ ICID, മൂന്നാമത്തെ ICID വന്നു അല്ലേ. ഇനി നമുക്കിതിൽ ഈ IT നെയിം ഓർഡർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം കേട്ടോ, ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഐറ്റം കാറ്റഗറി വന്നപ്പോൾ അതിലത്തെ ഐറ്റത്തിൻ്റെ പേര് ആദ്യത്തെ W, രണ്ടാമത്തതിൻ്റെ പേര് അലൻസോളിയാണ്. അപ്പോൾ നമ്മളിവിടെ ഐറ്റം നെയിം വെച്ചിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടാവുക നോക്കി നോക്കുക.
ഇപ്പോൾ കണ്ടില്ലേ, ആദ്യം എ വന്നു പിന്നെ ഡബ്ല്യു വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത കേസിൽ അത് പറ്റാത്തൊരു കേസാണ്. കാരണം ഐ ടി നെയിം വെച്ചിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഡർ ആയി, പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ പ്രൈസിനെ വേറെ ഓർഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കാറ്റഗറി ഐ ഡി അങ്ങനെ ആയിരുന്നില്ല. കാരണം കാറ്റഗറി ഐ ഡി എന്ന് വെച്ചാൽ ഒരേ വാല്യൂ ഉള്ള തന്നെ ഒന്നിലധികം ഉണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഈ ഓർഡറിങ് മാറുന്നില്ല എന്ന്, കാരണം ഇത് രണ്ടും രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇത് ഓർഡർ ചെയ്തു ആദ്യം, അതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഇതിനെ വീണ്ടും ഓർഡർ ചെയ്തു, ഐറ്റം നെയിമിനെ വീണ്ടും ഓർഡർ ചെയ്തു. അപ്പോൾ അത് എല്ലാ കേസിലും ഈ മൾട്ടിപ്പിൾ ഓർഡറിങ് എന്നുള്ളത് നമുക്ക് അതേപോലെ കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്കത് ചെയ്യാൻ പറ്റി. നമ്മൾ മുമ്പ് കാണിച്ച കേസിൽ ഐറ്റം നെയിം ഓർഡർ ചെയ്ത് ഓർഡർ ബൈ ചെയ്തു, പിന്നെ ഐ ടി പ്രൈസ് ഓർഡർ ചെയ്യാൻ പറഞ്ഞപ്പോൾ നടന്നില്ല, കാരണം ഐ ടി നെയിം ഓൾറെഡി ആൽഫബറ്റിക് ഓർഡറിൽ ഓർഡറായി, പിന്നെ ഐ ടി പ്രൈസിന് ഓർഡർ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ പിന്നെ പ്രൈസ് മാറിപ്പോവും. അപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ കേസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്, അതെങ്ങനെയാണ് രണ്ട് എണ്ണം ഓർഡർ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഡിസെൻഡിങ് ഓർഡറിലാണെങ്കിൽ എന്തുണ്ടാവുക, ഓർഡർ ബൈ ഐ ഡി ഡിസെൻഡിങ് ഓർഡറിലാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡിഇ എസ് സി എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. ഇപ്പോൾ ഇതിൽ ഡിസെൻഡിങ് ഓർഡറിൽ ഐറ്റം കാറ്റഗറി ഡിസെൻഡിങ് ഓർഡറിൽ ഓർഡർ ബൈ ചെയ്തു, മനസ്സിലായില്ലേ. ഇപ്പോൾ ഇതിൽ ഐ ടി നെയിം ഇതിൽ ഓർഡർ ബൈ അല്ല, ആദ്യം എല്ലാം ആണ്. അപ്പോൾ നമ്മൾ ഐ ടി ഐ സി ഐ ഡി കോമ ഐ ടി നെയിം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യം ഐ സി ഐ ഡി ഓർഡർ ചെയ്യും, അതിനുശേഷം ഐ സി ഐ ഡിയിൽ സെയിം വരുന്ന ഐ സി ഐ ഡിയുടെ അകത്ത് ഐ ടി നെയിമുകൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ചെയ്യും. അപ്പോൾ അതാണ് ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ്. നമുക്ക് കോളങ്ങളെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമുക്ക് ഓർഡർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് മൾട്ടിപ്പിൾ കോളത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ ഞാൻ ഇനി പറയണില്ല, ഓൾറെഡി ഒരുപാട് എക്സാമ്പിൾ കാണിച്ചുകൊണ്ട്. ഇനി അടുത്തതാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന കീവേഡ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു പർട്ടിക്കുലർ കോളത്തിൽ നിന്ന്, സാധാരണ ഒരു സിംഗിൾ കോളത്തിലേക്കാണ് ഇത് നോർമലി അപ്ലൈ ചെയ്യാനായിട്ട് സക്സസ്ഫുൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സിംഗിൾ കോളത്തിൽ നമുക്ക് ഡിഫറൻറ്റ് വാല്യൂസുകളിൽ നിന്ന് അതിൽ നിന്ന് യുണീക്ക് ആയിട്ടുള്ള വാല്യൂസുകൾ മാത്രം എടുക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഐറ്റത്തിൻ്റെ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഐറ്റത്തിൻ്റെ ടേബിളിൽ വന്നിട്ടുള്ള ഐറ്റം കാറ്റഗറി ഐ ഡികൾ ഏതൊക്കെയാണെന്നറിയണം. ഇപ്പോൾ ഇതിൽ ഒന്നെന്ന് പറയുന്ന കാറ്റഗറി ഐ ഡി രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്, രണ്ട് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്, മൂന്നല്ലേ, ഓരോന്നും രണ്ട് പ്രാവശ്യം വെച്ച് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾക്കൊരു റിസൾട്ട് യൂസറിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഏതൊക്കെ കാറ്റഗറി ഐ ഡീസ് ആണ് ഐറ്റത്തിൽ വന്നിട്ടുള്ളതെന്ന് മാത്രം കാണിച്ചു കൊടുക്കണം എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നുള്ളത് രണ്ട് പ്രാവശ്യം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് വന്നിട്ടുണ്ട്, രണ്ട് വന്നിട്ടുണ്ട്, മൂന്ന് വന്നിട്ടുണ്ട്, നാല് വന്നിട്ടുണ്ട്, അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ. രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും അറിയേണ്ട. അപ്പോൾ നമ്മൾക്ക് ഈ റിപ്പീറ്റ് ചെയ്ത വാല്യൂകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണത്തിന് എടുക്കുകയുള്ളൂ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരെണ്ണത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ, റിപ്പീറ്റേഷൻ ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് കാണണമെങ്കിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എക്സാമ്പിൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ഐ സി ഐ ഡി ഫ്രം ഐറ്റം. അപ്പോൾ എന്ത് കാണിച്ചു, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഐ സി ഐ ഡികൾ മാത്രം ഇവിടെ കാണിച്ചു. എല്ലാ ഐ സി ഐ ഡികളും അതിൽ വന്നിട്ട് ഉള്ള ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഐ സി ഐ ഡികൾ മാത്രം എടുത്ത് കാണിച്ചു, റിപ്പീറ്റേഷൻ വന്നതൊക്കെ ഒഴിവാക്കി. അപ്പോൾ അതാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന കീവേഡ് അതിനാണ് യൂസ് ചെയ്യുന്നത്. സെലക്ട് ദ സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് യൂസ്ഡ് ടു റിട്ടേൺ ഓൺലി ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ്, ഡിഫറൻറ്റ് വാല്യൂസ് മാത്രം, റിപ്പീറ്റേഷൻ ഒഴിവാക്കുക. അപ്പോൾ ഇതിന് സാധാരണ രണ്ട് കോളത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ആ റിസൾട്ട് കറക്റ്റായിട്ട് കാണില്ല. അതേപോലെ ഒരു സിംഗിൾ കോളത്തിലേക്കാണ് സാധാരണ ഇത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസുകൾ മാത്രം നമുക്ക് കിട്ടും. രണ്ട് കോളത്തിലേക്ക് വന്നാൽ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. അടുത്തതാണ് ലിമിറ്റ് എന്ന് പറയുന്ന ക്ലോസ്. ലിമിറ്റ് എന്ന് പറയുന്ന ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ അറിയാം, നമ്മളൊരു സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത എല്ലാ കുറികളും എന്താണ് ആ ടേബിളിലുള്ള എല്ലാ റെക്കോർഡുകളും നമുക്ക് കാണിച്ചതും അല്ലേ. ഐറ്റത്തിൻ്റെ ടേബിളിൽ ഇപ്പോൾ ഡിസ്റ്റിങ്ക്റ്റിൻ്റെ കാര്യത്തിൽ അത് ഡിഫറെൻ്റ് വാല്യൂസിന് മാത്രമേ കാണിച്ചുള്ളൂ.
പക്ഷെ ബാക്കി എഴുതിയിട്ടുള്ള എല്ലാ ഇതുവരെ നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ കുറികളും എങ്ങനെയാണ്, ആ ടേബിളിൽ എത്ര റെക്കോർഡുണ്ടോ അത്രയും റെക്കോർഡുകൾ നമുക്ക് റിസൾട്ടിൽ വന്നിരുന്നു. പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ എല്ലാ റെക്കോർഡും കാണണ്ട, നമുക്ക് ആദ്യത്തെ ഒരു 5 റെക്കോർഡ് മാത്രം കണ്ടാൽ മതി. ആ ടേബിളിൽ ചിലപ്പോൾ ഒരു 1000 റെക്കോർഡ്, 2000 റെക്കോർഡ് എത്ര ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് റെക്കോർഡ്സ് മാത്രം കണ്ടാൽ മതി. നമുക്കൊരു ക്ലാസ്സിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ള 5 പേരെ മാത്രം കണ്ടാൽ മതി. അങ്ങനത്തെ ഒരു ടേബിളാണ്, ഒരു മാർക്കിൻ്റെ ടേബിളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ റെക്കോർഡുകൾ മാത്രം എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് റെക്കോർഡ്സ് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ലിമിറ്റ് എന്ന് പറയുന്ന കീവേഡ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സെലക്ട് കോളൻ നെയിംസ് ഒക്കെ എഴുതിയതിന് ശേഷം ഫ്രം ടേബിൾ നെയിം ഒക്കെ എഴുതി ഏറ്റവും അവസാനം, ഒരു കൊറിയിൽ ഏറ്റവും അവസാന ഭാഗത്താണ് വരിക. അപ്പോൾ ഓർഡർ ബൈ ഒക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ബൈയും കഴിഞ്ഞിട്ടാണ് വരിക. ഓർഡർ ബൈയുടെ ഒപ്പം വേണമെങ്കിൽ ലിമിറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്ത് വേണം, ഓർഡർ ബൈ കഴിഞ്ഞു, ഓർഡർ ബൈയുടെ സോറി ഓർഡർ ബൈ എപ്പോഴും ഏറ്റവും അവസാനം വരിക, ലിമിറ്റ് അതിന് മുമ്പ് വരിക. അപ്പോൾ ടേബിൾ നെയിം എഴുതിയിട്ട് എന്ത് ചെയ്യാം, ലിമിറ്റ് നമുക്ക് ആ നമ്പർ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറോട് കൊടുക്കാം, എത്ര നമ്പർ ഓഫ് റെക്കോർഡ്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഐറ്റം, ഇപ്പം ഇങ്ങനെ കൊടുത്തുന്നുണ്ടാവും എല്ലാ റെക്കോർഡും വരുമല്ലേ. നമ്മളിവിടെ എന്ത് കൊടുക്കുകയാണ്, ലിമിറ്റ് ഒരു 3 കൊടുത്തു. എന്നുണ്ടാവുക ഒരു 3 റെക്കോർഡ് മാത്രമേ കാണിക്കുള്ളൂ. നമുക്ക് ഓർഡർ ബൈ കൊടുത്തത്, ഓർഡർ ബൈ ഓർഡർ ബൈ ഐ ടി നെയിം വർക്ക് ചെയ്യാൻ നോക്കി നോക്കാം. ലിമിറ്റ് അവസാനമാണ്, എനിക്ക് കൺഫ്യൂഷൻ ഇതാ. ലിമിറ്റ് ഏറ്റവും അവസാനം വരിക, അതിന് മുമ്പ് ഓർഡർ ബൈ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഏത് കുറേ എഴുതിയാലും എൻ്റെ ഏറ്റവും ലാസ്റ്റ് വരിക. ഇനി ഓർഡർ ബൈയുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും നെക്സ്റ്റ് ഇതുകളിൽ പഠിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലിമിറ്റ് എഴുതി, ഒപ്പം തന്നെ ആ വന്നതിനെ കയറ്റന്നെയും വെച്ചിട്ട് നമ്മൾ ഓർഡർ ബൈ ചെയ്യുകയും ചെയ്തു, മനസ്സിലായില്ലേ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ലിമിറ്റ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിനി അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയ്ക്ക് ഇടാം.